അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും തുടങ്ങി കാണും. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണം ഒന്നും അധികം വലുതായിട്ടൊന്നും ഒരുങ്ങുന്നില്ല. പിന്നെ ഓണസദ്യയുടെ വിഭവങ്ങളെല്ലാം എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങി കാണും. അപ്പോൾ നമുക്ക് ഇന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഇഞ്ചി ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതുപോലെ തന്നെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് വറുത്ത് കോരാൻ ആവശ്യമായ കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തീരെ കനം കുറച്ചരിയണം, എന്നാലേ നമുക്കത് എണ്ണയിൽ വറുത്ത് കോരുമ്പോഴത്തേന് പെട്ടെന്നായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനാണ്ട് തീരെ തിന്നായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണ്. പിന്നെ വേണ്ടുന്നത്, ഇപ്പം ഞാൻ ഇതിപ്പോൾ കാണുമ്പോൾ ഇത് ഒരുപാടുണ്ടെന്ന് തോന്നും, എണ്ണയിൽ വറുത്ത് കോരി കഴിയുമ്പോൾ ഇത് വളരെ കുറച്ചേ കാണത്തുള്ളൂ കേട്ടല്ലോ. പിന്നെ വേണ്ടുന്നത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഞാൻ നല്ലതുപോലെ അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണ്. തീരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക. കൂട്ടത്തിൽ രണ്ട് പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം ശർക്കരയാണ്. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ വാളം പുളി ഒരു ചെറിയ നെല്ലിക്കാ വലുപ്പത്തിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്ത് എടുക്കുന്നത് ഞാൻ ബാക്കിയുള്ള ചേരുവകൾ ബാക്കി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാൻ ഇവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിനകത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരാൻ പോവാണ്. എണ്ണ നല്ല പോലെ ചൂടായി കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ ഇഞ്ചിയെല്ലാം അതിനകത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ, നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കത്തില്ലേ അതുപോലെ വറുത്ത് കോരണം. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ, ഇത് കിടന്നൊന്ന് വേഗം തോറും ഈ എണ്ണ ഇതിൻ്റെ മേളിലോട്ടായി വരും. ഇച്ചിരി സമയമെടുക്കും ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ എണ്ണയിൽ കിടക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതിയേ. നമ്മളിതുപോലെ തന്നെ ഇളക്കി 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 ആ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കണേ. അപ്പം എണ്ണ ഇതിൻ്റെ നേരെ മുകളിലേക്ക് വന്നു തുടങ്ങി. അത്ര എണ്ണ മതി, അത് ധാരാളമാണ് നമുക്ക്. ഈ ഇഞ്ചിക്കറി ബാക്കി ഫുള്ള് വയ്ക്കാനും ആ എണ്ണ തന്നെ നമുക്കെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി പിന്നെയും 2 മിനിറ്റ് അനക്കാതെ ഇങ്ങനെ ഇടണം. പിന്നെ തീ ഒരുപാട് കൂട്ടി വെക്കരുത്, തീ ഒരു മീഡിയം ഇതിലേ വയ്ക്കാവൂ. ഇതുപോലെ ഇളക്കി 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 നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഇഞ്ചി എണ്ണയിൽ നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വാസനയുണ്ടല്ലോ, നമ്മുടെ വീട് മുഴുവനും നല്ല ഒരു മണമായിരിക്കും ഈ ഇഞ്ചി മൂത്ത് വരുമ്പോഴേ. നമ്മുടെ കണ്ടോ, ഞാൻ അരിഞ്ഞെടുത്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ഒത്തിരി ഇഞ്ചി ഉണ്ടെന്ന്? ഇത് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലും കുറയും കണ്ടോ, അതുപോലെ തന്നെ എണ്ണ കുറവായെന്നും തോന്നിയില്ലേ? അപ്പം കണ്ടോ, മൂത്ത് മൂത്ത് വരുന്ന അനുസരിച്ച് ഇഞ്ചി അങ്ങ് ചെറുതായി ചെറുതായി വരും. അന്നേരം നമുക്ക് ഒരുപാട് ഇതപ്പോൾ അന്നേരം ഒരുപാട് എണ്ണയാകും. അപ്പം ആ എണ്ണ നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, ഇഞ്ചിയുടെ ആ ഒരു സത്തൊക്കെ ഇറങ്ങിയ എണ്ണയല്ലേ. അതുകൊണ്ട് നമ്മളിതിന് ഒരു മീഡിയത്തിലുള്ള എണ്ണ മാത്രമേ ഒഴിക്കാവൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വരുമ്പം ബാക്കി എണ്ണ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ എടുക്കുകയും ചെയ്യാം. ഒരുപാട് എണ്ണ നമുക്ക് വേസ്റ്റായി പോകത്തുമില്ല. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കണം. ഇതിനകത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മൂക്കാത്തതും കിടപ്പുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ കുറേ നാൾ കേടാവാതിരിക്കും. കാരണം നമ്മളിതിനകത്ത് തേങ്ങയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിനകത്ത് ഞാൻ ടിഷ്യൂ ഇട്ട് വെച്ചിട്ടുണ്ട്. തീ നല്ലതുപോലെ കുറച്ചുണ്ട് കണ്ടോ, ഒത്തിരി കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇച്ചിരൂടെ മൂത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് കണ്ടോ, ഇപ്പം നല്ലപോലെ ഒരു വിധം ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്നൊന്ന് നീക്കട്ടെ, തീ അങ്ങ് ഓഫ് ചെയ്യുവാണേ. കണ്ടോ, നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് കണ്ടോ.
ആദ്യം അരിഞ്ഞു വെച്ചപ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നിയില്ലേ. ഇതിപ്പോൾ വറുത്തെടുത്തപ്പോൾ ഈ ചകലവേ ഉള്ളൂ. ഇനി ഇത് ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. എണ്ണയുണ്ടല്ലോ ബാക്കി വന്ന എണ്ണ, ആ എണ്ണ ഞാൻ ഈ ചട്ടിയിലേക്ക് മാറ്റി. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇനിയും ചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചേക്കാം, നമുക്ക് ലാസ്റ്റ് ഒന്ന് കടുക് വറുത്തിടാനായിട്ട്. ആ കുറച്ച് മാറ്റി വെച്ചേക്കാം. ഞാൻ നമ്മുടെ ഇഞ്ചി വറുത്തതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട്, വെള്ളമൊന്നും ഒഴിക്കരുത്, വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല ഭംഗിയായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് തരാം. നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ട് കാണിക്കാവേ. അങ്ങനെ ഇഞ്ചി വറുത്ത എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ നമ്മുടെ കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുവാണ്. കുറച്ചുകൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും അതുപോലെ തന്നെ അതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. പച്ചമുളകും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടല്ലോ. ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. ഇഞ്ചിക്ക് പൊതുവേ ഒരു എരിവുള്ളതാണ്. പൊടിയെല്ലാം മൂത്ത് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കണ്ടോ, വറുത്ത് പൊടിച്ച് വന്നപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അത് നമുക്കതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വാളമ്പുള്ളി പിഴിഞ്ഞതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ജാറൂടെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ഇനി ഇത് നല്ലതുപോലെ തിളക്കട്ടെ. അപ്പം നമ്മൾ ഇതുവരെയും ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, ഉപ്പൊന്നിട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ കുറുകി വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പുളിയൊക്കെ നോക്കി പാകത്തിന്, ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം, എനിക്കിപ്പോൾ ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ശർക്കര കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയൊന്ന് തുറന്ന് നോക്കാം. നല്ല പ്രായമായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിനായിട്ടുണ്ട്. ശർക്കരയൊക്കെ ഉരുകി ചേർന്നു. ഇനി നമുക്ക് ലാസ്റ്റ് കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇനി ലാസ്റ്റിലൊന്ന് കടുക് താളിച്ചതും കൂടെ നമുക്കിതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി. ഈ തേങ്ങയൊന്നും വറുത്തരയ്ക്കാത്തതായതുകൊണ്ടുണ്ടല്ലോ കുറച്ച് നാളിത് കേടുകൂടാതിരിക്കും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചട്ടി ആയതുകൊണ്ട് കുറേ സമയം കൂടെ ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കി വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ചീത്തയാവത്തേ ഇല്ല. കുറച്ച് നാൾ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി, ചീത്തയാവത്തും ഒന്നുമില്ല, നല്ലതായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഇഞ്ചിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റുമാണ്, കൊച്ചു കുട്ടികൾ പോലും കഴിച്ചോളൂ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ. സാധാരണ കുഞ്ഞുങ്ങളൊന്നും ഇഞ്ചിക്കറിയൊന്നും കൂട്ടത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഇച്ചിരി ശർക്കരയും ഒക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും, വീട്ടിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നമ്മുടെ ചാനലിൻ്റെ എല്ലാ മക എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസായിട്ട് പറയുവാണേ. അടുത്ത ഡിഷുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.